പ്രകൃതിയുടെ വരദാനമായ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ മരക്കടവ് എന്ന കൊച്ചു ഗ്രാമത്തിൽ 1980 ജനുവരി 14-ന്റെ കുളിരാർന്ന സായം സന്ധ്യയിൽ ജോബി ജനിച്ചു. രണ്ട് സമർപ്പിത ദൈവവിളികളാൽ അനുഗ്രഹീതമായ വെട്ടുകല്ലിങ്കൽ കുടുംബത്തിലെ കുര്യാക്കോസിൻ്റെയും ത്രേസ്യാമ്മയുടെയും 10-ാമത്തെ മകനായിരുന്നു ജോബി. വിനയാനുതനായ സരസ സംഭാഷകനായ എല്ലാറ്റിലുമുപരി ദൈവഭക്തനായ ബാലനായി അവൻ വളർന്നു. തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ജോബി എന്നും ഉത്സുകനായിരുന്നു. മരക്കടവിലെ ഇടവക സമൂഹത്തിൻ്റെ ചിരകാല സ്വപ്നമായ വിദ്യാലയം ആരംഭിച്ചപ്പോൾ അതിലെ ആദ്യ ബാച്ച് അംഗമായി സ്വന്തം സഹോദരിയുടെ തന്നെ ശിഷ്യനായി ജോബി തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് ആരംഭം കുറിച്ചു. ജോബിയുടെ 5-ാം വയസ്സിൽ സ്കൂളിലെ വാർഷികാഘോഷ ദിനം ഒരു വൈദികൻ്റെ വേഷം അഭിനയിച്ച് അരങ്ങു തകർത്ത മകനെ നോക്കി ജോബിയുടെ അമ്മ ആഹ്ലാദത്തോട് പറഞ്ഞു, ഇപ്പോൾ നീയൊരു ശമ്മാശനായി, ഇനിയൊരു വൈദികനാകണം. മനസ്സിൻ്റെ ഉള്ളറകളിലെങ്ങോ പതിഞ്ഞ വാക്കുകൾ. 1989 ഏപ്രിൽ 2 ജോബി ആദ്യ കുർബാന സ്വീകരണത്തിനണഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം ദിവ്യകാരുണ്യമായി തന്നിലേക്കിറങ്ങി വന്ന ആ ദിവ്യസുദിനം. കബനിഗിരി നിർമ്മല ഹൈസ്കൂളിലെ പഠനകാലം. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പ്രിയപ്പെട്ട അമ്മയുടെ വേർപാട്. അതവനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ദൈവകരങ്ങളിൽ ജോബി അഭയം കണ്ടെത്തി. 1996 ജൂൺ മാസത്തിൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കരുപ്പുകാട്ടിലച്ഛൻ്റെയും സിസ്റ്റർ പ്രമീള SCV യുടെയും പ്രോത്സാഹന ആശംസകളോടെ ജോബി നോർബർട്ടൈൻ സഭയിൽ അംഗമായി. അനേകം വിശുദ്ധ ജീവിതങ്ങളെ സമ്മാനിച്ച ആ സഭാസമൂഹത്തിലേക്ക് ദൈവത്തിന് സ്വയം സമർപ്പിക്കുവാനായി എത്തിയ കൗമാരക്കാരനെ ആശ്രമത്തിലെ സന്യാസശ്രേഷ്ഠർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ക്രിസ്തുവിൻ്റെ വഴിയെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള പരിശ്രമമായിരുന്നു പിന്നീട്. ദൈവസ്നേഹത്തിൻ്റെ അഗാധത അവനെ വിസ്മയഭരിതനാക്കി. ദൈവത്തിൻ്റെ സ്വരം അവനെ കീഴ്പ്പെടുത്തി. ഒരു വൈദികനാകുവാൻ ദൈവത്തിൻ്റെ പുരോഹിതനായി സമൂഹത്തിലേക്കിറങ്ങിച്ചെന്ന് അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാൻ ജോബിയുടെ ഹൃദയം വെമ്പി. സെമിനാരി ജീവിതത്തിലെ ഓരോ അധ്യയന ദിനങ്ങൾ കഴിയുമ്പോഴും ബ്രദർ ജോബിയിൽ വിശുദ്ധിയുടെ തീനാളങ്ങൾ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലിച്ചുകൊണ്ടിരുന്നു. കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. പൂക്കുന്ന പടിവാതിൽ
പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. 2011 ജനുവരി 4 മരക്കടവ് സെന്റ് ജോസഫ്സ് ഇടവകയുടെ 60-ാമത്തെ വയസ്സിൽ പിറന്ന നവവൈദികനെ സ്വീകരിക്കാൻ നാടും വീടും സമ്മേളിച്ച സ്തുതിനം ഇടവകയുടെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ദിവ്യനിമിഷങ്ങൾ വന്നെത്തി. ആ ഇടവകയുടെ പ്രിയപ്പെട്ട മകൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നു. ആ സായം സന്ധ്യയിൽ സ്വർഗം സന്തോഷിച്ചു. മഞ്ഞും മഴയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജോബിക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി മഴനൂലുകൾ പെയ്തിറങ്ങി. ബ്രദർ ജോബി തൻ്റെ നീണ്ട 15 വർഷത്തെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തിരുപ്പട്ടം സ്വീകരിക്കാനായി ദേവാലയത്തിലണഞ്ഞു. മാനന്തവാടി നോർബർട്ടൈൻ സഭാ പ്രിലേറ്റ് ബഹുമാനപ്പെട്ട ജോസ് അന്തനാട്ടച്ഛൻ്റെയും മറ്റനേകം വൈദികരുടെയും സന്യസ്തരുടെയും ജന്മനാടിൻ്റെ മുഴുവൻ്റെയും സാന്നിധ്യത്തിൽ മണ്ഡിയാരൂപതാധ്യക്ഷൻ അഭ്യുന്യമാർ ജോർജ് നെരളക്കാട്ട് പിതാവിനാൽ ബ്രദർ ജോബി വൈദികനായി ഉയർത്തപ്പെട്ടു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. യന്മാർ ദിവ്യാരൂപികൾ ആയതിൽ അത്ഭുതമാർന്നിടുന്നു. അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമീതല്ലോ. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. എങ്കിലുമിന്നു പുരോഹിത നിരയോടവരെ എല്ലാം തുലനം ചെയ്താൽ ദൈവിക ദൂതൻ മാരവരണിയും പദവികൾ നിതരാമിസാരങ്ങൾ. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ട സ്ഥാനം. ും നൽകിയിരുന്നു ഈ പുണ്യം.
ബലിവേദിയിൽ നിൽക്കുമ്പോൾ ജോബി എന്ന ബാലനിൽ നിന്നും ജോബി അച്ഛനിലേക്കുള്ള വളർച്ചയുടെ കാലങ്ങൾ കൃതജ്ഞതാഭരിതനായി അദ്ദേഹം അനുസ്മരിച്ചു. പട്ടം സ്വീകരിച്ച നവവൈദികൻ ആദ്യമായി ഉരുവിട്ടു, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, ഒരു വൈദികനാവുക എന്ന എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു, ഇനിയൊരു വിശുദ്ധനാവുക എന്ന ലക്ഷ്യത്തിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ മാമുരിസ എന്ന കൂദാശ ഒരു കുഞ്ഞിനു വേണ്ടി പരികർമ്മം ചെയ്യുവാനും ദൈവം അച്ഛൻ അവസരം നൽകി. മരക്കട വിടവയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പൊൻസുദിനമായി നിങ്ങളെല്ലാവരും അതിനെ മാറ്റി. അപ്പം ഇത്രയും കാലത്തെ എൻ്റെ ഈ പരിശ്രമത്തിൽ അച്ഛനാകുക എന്നുള്ള ഒരു ലക്ഷ്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അത് ഇന്നലെ കൊണ്ട് പൂർത്തീകരിച്ചു. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് എൻ്റെ എല്ലാ ചേട്ടായിമാരും ചാച്ചനും അമ്മയും പെങ്ങന്മാരും അളിയന്മാരും കുഞ്ഞുമാരും ചേച്ചിമാരും ഈ സഹോദരങ്ങളും എല്ലാവരും. അപ്പം എൻ്റെ ബലികളിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത് എൻ്റെ പ്രാർത്ഥനകളാണ്, അതെന്നും ഉണ്ടാകും. അപ്പം ഇത്രയും സന്തോഷത്തോടുകൂടെ ഇത് വലിയൊരു ആഘോഷമാക്കി വീണ്ടും മാറ്റുന്നതിന് ഒത്തിരി നന്ദി. എല്ലാ ചേട്ടായിമാരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. അവർക്ക് കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമുക്ക് നൽകിയ ഈ മഹാദാനത്തിന് ദൈവത്തോടാണ് നാം എപ്പോഴും കടപ്പെടേണ്ടത്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇനി എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വിശുദ്ധനായി തീരുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അപ്പം ആ വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങണമെങ്കിൽ ഒത്തിരി കഷ്ടതകളും സഹനങ്ങളും ഞാൻ സഹിക്കേണ്ടതായിട്ടുണ്ട്. അത് എനിക്ക് ബോധ്യമുണ്ട്. അപ്പം ആ സഹനങ്ങളിലൊക്കെ നിങ്ങളും എന്നോടുകൂടെ പങ്കാളികളാകും, കാരണം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ ദൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹത്തോടെ അതിൻ്റെ മധുരത്തിന് വേണ്ടി മധുരം നുകരാനായിട്ട് ഈ കേക്ക് ഞാൻ മുറിക്കുകയാണ്. ദൈവം മുറിക്കുമ്പോൾ ദൈവവും അമ്മയും വല്ലാച്ചനും ബാക്കി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ സഹോദരങ്ങളുടെയും സാക്ഷ്യം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാം. ഈ മധുരം ഏറ്റവും ആദ്യം നുകരാൻ അർഹനും ദൈവം നിയോഗിക്കുന്നതും ചാച്ചനെയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷം സഹോദരി സിസ്റ്റർ റീനയെ സന്ദർശിച്ച് മടങ്ങവേ വഴിമധ്യേ ഒരു ടിപ്പറിൻ്റെ രൂപത്തിൽ മരണദൂതനെത്തി ജോബിയച്ഛൻ്റെ ജീവിതം അടർത്തിയെടുത്തു. ആ വാർത്ത നാടിനെ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ ആഘോഷിച്ച ആ ദിനം അവരോർത്തു. തിരുപ്പെട്ടകത്തിൻ്റെ ആഘോഷവേളകൾ, തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവൻ, തങ്ങളുടേതിൽ നിന്ന് അഹങ്കരിച്ചിരുന്ന കൊച്ചുവൈദികൻ വേർപിരിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രിയ ജോബിയച്ഛനെ അവസാനമായി ഒന്ന് കാണുവാൻ പ്രായഭേദമെന്നിയ ജനമൊഴുകിയെത്തി. നാട് മുഴുവൻ ആർത്തലച്ച് കരഞ്ഞു. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും തേങ്ങലുകൾ ആർക്കും അടക്കി നിർത്താനാവാത്ത നൊമ്പരത്തിൻ്റെ നിമിഷങ്ങൾ. തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ വൈദിക ജീവിതം പൂർത്തിയാക്കി സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് യാത്രയായിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുപ്പട്ടത്തിനായി ഒരുങ്ങിയ ദേവാലയത്തിലെ അലങ്കാരങ്ങൾക്ക് നിറമങ്ങും മുൻപേ, ബാനറുകൾ അഴിക്കും മുമ്പേ, കൊടിതോരണങ്ങൾ മാറ്റും മുമ്പേ, വിലാപയാത്രയായി ആ നവവൈദികൻ്റെ ഭൗതിക ശരീരമെത്തിയപ്പോൾ മരക്കടവ് മുഴുവനായി വിതുമ്പി. 2011 ജനുവരി 14 ജോബിയച്ഛനെ സ്നേഹിക്കുന്ന സകലർക്കും ഒരു ദുഃഖ വെള്ളിയാഴ്ചയാക്കി. പ്രിയപ്പെട്ട ജോബിയച്ഛൻ
പറദീസയിൽ നിത്യകിരീടത്തിനായി തൻ്റെ ആത്മാവിനെ പരമപിതാവിൻ്റെ പാറാന്തികത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ വിസ്മയോഹമായ ആ ധന്യജീവിതത്തിൻ്റെ ഇതളുകൾ ഓരോന്നും പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. തങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ തങ്ങളുടെ ജോബിയച്ഛൻ വിശുദ്ധി എന്ന ലക്ഷ്യത്തോടുകൂടി സ്വർഗത്തിൽ പരിമളം പരത്തുവാൻ യാത്രയായി. കബിനി നദിയുടെ വേദന ആഴങ്ങളിലെ ഓളങ്ങളായി കളിക്കൂട്ടുകാരന് വിട ചൊല്ലി. നാടിന്നു വരെ കാണാത്ത വിലാപയാത്ര. തേങ്ങലുകളോടെ പ്രാർത്ഥനയോടെ ജന്മനാട് അദ്ദേഹത്തെ മാനന്തവാടിയിലെ നോർബർട്ടൈൻ സഭയുടെ ആശ്രമത്തിലേക്ക് അനുഗമിച്ചു. താനേറെ സ്നേഹിച്ച തൻ്റെ രണ്ടാം ജന്മഗൃഹമെന്ന് വിശേഷിപ്പിച്ച ആ ആശ്രമ അങ്കണത്തിൽ പുതുതായി ഉയർന്ന കല്ലറയിൽ ജോബിയച്ഛൻ സംസ്കരിക്കപ്പെട്ടു. തങ്ങളുടെ കൊച്ചു സന്യാസി, വിശുദ്ധിയെ സ്നേഹിച്ചവൻ, വിശുദ്ധിയുടെ പാരമ്യത്തിലേക്ക് യാത്രയായപ്പോൾ സന്യാസ സമൂഹവും നാടും അശ്രുഗണങ്ങളോടെ ജോബിയച്ഛനെ യാത്രയാക്കി. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാൽ ആത്മാവിൽ ജ്വലിച്ചിരുന്ന വിശുദ്ധ നോർബർട്ടിനെ പോലെ ദിവികാരണ നാഥനെ ഹൃദയത്തിൽ വഹിച്ചിരുന്ന ജോബിയച്ഛൻ്റെ ആത്മാവ് തൻ്റെ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് യാത്രയായി. ആകസ്മികതകൾക്കപ്പുറം വിസ്മരണീയമായ ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ജോബിയച്ഛൻ്റേത്. 2011 ജനുവരി 14 പിറന്നാൾ ദിനത്തിലാണ് ജോബിയച്ഛൻ്റെ സംസ്കാരം നടന്നത്. 11 മക്കളിൽ 10-ാമനായി ജനിച്ച് പൗരോഹിത്യത്തിൻ്റെ 10-ാം ദിനം 10 തിരുബലികളുടെ നിറപുണ്യവുമായി 10 ദിവസം മുമ്പ് താൻ അൽത്താരയിലേക്ക് കൈകളിലേന്തിയ ദിവികാരുണ്യ അപ്പത്തിലേക്ക് കർത്താവിനെ വിളിച്ചിറക്കിയ ജോബിയച്ഛൻ 10-ാം ദിനം കർത്താവിൻ്റെ വിളി കേട്ട് ഇത്തിക്കൂടാരത്തിലേക്ക് യാത്രയായി. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന, സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങളോട് ചേർത്ത് തൻ്റെ ചിന്നഭിന്നമാക്കപ്പെട്ട ശിരസ്സും തൻ്റെ ചിന്നഭിന്നമാക്കപ്പെട്ട ശരീരവും ചിതറിയ രക്തവും തിരുരക്തത്തിൻ്റെ കാസയിൽ നിത്യപിതാവിന് സമർപ്പിക്കുന്നു. ഇന്ത്യയിലെ നോർബർട്ടൈൻ സമൂഹത്തിലെ 63-ാമത്തെ വൈദികനായിരുന്നു പ്രിയപ്പെട്ട ജോബിയച്ഛൻ. ഇന്ത്യൻ നോർബർട്ടൈൻ സഭയിൽ നിന്നും നിത്യസമ്മാനത്തിനായി ദൈവം വിളിച്ച ആദ്യത്തെ വൈദികനും ജോബിയച്ഛനാണ്. മരക്കടവ് ഇടവകയുടെ ആദ്യത്തെ വൈദികനായിരുന്നു ജോബിയച്ഛൻ. വർഷങ്ങൾക്ക് മുമ്പ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട തൻ്റെ അമ്മയുടെ ചാരത്തേക്ക് 10 ദിവസം മുമ്പ് മാത്രം വൈദികനായി കർത്താവിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ പരിമളവും വിശുദ്ധ കുരിശിൻ്റെ മായാത്ത മുദ്രയും ആദ്യ ബലികളുടെ പുണ്യവുമായി ലോകവഴികളുടെ പാപമാലിന്യം ലേശമില്ലാതെ ജോബിയച്ഛൻ പരമപിതാവിനോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിധികൽപ്പനകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് ഒരു വിശുദ്ധനായി തീരണമെന്നാഗ്രഹിച്ച ജോബിയച്ഛനോട് ചേർന്ന് നമ്മുടെ ജോബിയച്ഛനെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയാകട്ടെ ഇനി നമുക്ക് ജോബിയച്ഛന് കൊടുക്കാനുള്ള സമ്മാനം.